യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോണത് യോഗ ആസനങ്ങൾ കൊണ്ട് നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശക്തി കൂട്ടുന്നതിനുള്ള ടെക്നിക്സ് ആണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനുള്ള യോഗ പോസ്റ്റേഴ്സിനെ കുറിച്ചാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള 5 യോഗ പോസ്റ്റേഴ്സ് ആണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പൊ ഇതിന്റെ കോമൺ മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്നും അതുപോലെ തന്നെ ഇതിന്റെ ശാരീരികവും മാനസികമായിട്ടുള്ള ഗുണങ്ങളും സയന്റിഫിക്കലി ഈ പോസ്റ്റേഴ്സ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ ഇമ്മ്യൂണിറ്റി എങ്ങനെയാണ് ബൂസ്റ്റ് ചെയ്യുന്നുള്ള അതിന്റെ റീസണും കൂടിയാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കടക്കാം. നമ്മൾ ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് പോസ് ഒരു ഭുജംഗാസനമാണ്. അതായത് ഇംഗ്ലീഷിൽ ഇതിന് കോബ്ര പോസ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് കോബ്ര പോസിലേക്ക് കടക്കാം. ഈ ഒരു പോസ്റ്റർ എങ്ങനെ ചെയ്യാമെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം. ആദ്യം തന്നെ നമുക്ക് ഭുജംഗാസനം എന്ന് പറയുന്നത് കമിഴ്ന്ന് കിടന്നുകൊണ്ട് തുടങ്ങുന്ന ഒരു പോസ്റ്ററാണ്. അപ്പോൾ ആദ്യം നമ്മൾ കമിഴ്ന്ന് കിടക്കുക, ശേഷം നമ്മളെ താടി സ്പർശിക്കുന്ന രീതിയിൽ കിടക്കുക, രണ്ട് കാലുകളും ചേർത്ത് വയ്ക്കുക, കാലിൻ്റെ ടോ പോയിൻ്റ് ചെയ്യുക, ഇരു കൈകളും ചെസ്റ്റിന് ഇരുവശങ്ങളിലേക്ക് പ്ലേസ് ചെയ്യുക, ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് അപ്പർ ബോഡി ലിഫ്റ്റ് ചെയ്യുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് പതിയെ ഡൗൺ ചെയ്ത് പഴയ പൊസിഷനിൽ തിരിച്ചു വരിക. ഈ പോസ്റ്ററിൽ ഉണ്ടാകുന്ന കോമൺ മിസ്റ്റേക്സ് എന്ന് പറഞ്ഞാൽ, സാധാരണ പൊതുവെ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഉയർന്നു വരുന്ന അവസ്ഥയിൽ നമ്മുടെ കൈ ശരീരത്തോട് ചേർന്നിരിക്കണം. സാധാരണ എല്ലാവർക്കും പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഉയർന്നു വരുമ്പോഴത്തേക്കും കൈ ബോഡിയിൽ നിന്ന് അവേ ആവും. അതായത് കൈ വളഞ്ഞ് നമ്മുടെ ബോഡി ലൈനിൽ പുറത്തു പോകും. അപ്പോൾ അങ്ങനെ സംഭവിക്കാൻ പാടില്ല, കൈ ചേർത്ത് തന്നെ വയ്ക്കുക. അതുപോലെ തന്നെ നമുക്കൊരു ബിഗിനർ എന്നുള്ള ഒരു ബിഗിനേഴ്സിന്, അതുപോലെ തന്നെ ഏജിലായിട്ടുള്ളവർക്ക് ഇതിൻ്റെ ബേസ് പോസ് എന്ന് പറയുന്നത് നമ്മളതിന് സ്പിൻസ് എന്ന് പറയും, അതുപോലെ തന്നെ ബേബി കോബ്ര എന്നും പറയും. അപ്പോൾ ആ ഒരു പോസ്റ്റർ, ഇപ്പോൾ നട്ടലിനൊക്കെ പ്രശ്നമുള്ളവർക്കോ അതുപോലെ തന്നെ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ളവർ ഈ പോസ്റ്റർ അവോയ്ഡ് ചെയ്യണം. അതായത് നമുക്ക് ഇഞ്ചറി, ബാക്കിന് ഇഞ്ചറി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പോസ്റ്റർ ചെയ്യാൻ പാടില്ല. അപ്പോൾ നമുക്ക് സ്പിൻസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കിപ്പം ശാരീരികമായിട്ട് ഇപ്പോൾ ഏജിലായിട്ടുള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റിയ പോസ്റ്ററാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ ഈ കൈ മുട്ട് ഇവിടെ പ്ലേസ് ചെയ്യുക. അതായത് നമ്മൾ ഷോൾഡേഴ്സും നമ്മൾ എൽബോയും ഒരേ ലൈനിൽ വരണം. എന്നിട്ട് നമ്മൾ പതിയെ ഇങ്ങനെ ഡൗൺ ചെയ്യുക, ശേഷം ബ്രീത്ത് ഇൻ ചെയ്ത് ഈ ഒരു പൊസിഷനിൽ വരിക. അപ്പോൾ ഇങ്ങനെ ചെയ്ത് ശീലിച്ചിട്ട് പതിയെ പതിയെ നമുക്ക് കോബ്ര പോസിലേക്ക് വരാവുന്നതാണ്. അപ്പോൾ ഇതിൽ ചെയ്യാവുന്നതെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ കോബ്ര ചെയ്യുമ്പം കൈകൾ ജസ്റ്റ് ഇരുവശങ്ങളിലായിട്ട് വയ്ക്കുക, ബ്രീത്ത് ഇൻ ചെയ്ത് പോസ്റ്ററിൽ വരിക. ശേഷം ഒരു 30 to 30 seconds തൊട്ട് 1 minute വരെ ഈ പോസ്റ്റർ ഹോൾഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ശ്വാസം സാധാരണ സ്ഥിതിയിൽ, അതായത് ശ്വാസോച്ഛ്വാസം നമ്മുടെ ബോഡിയിൽ സാധാരണ അവസ്ഥയിൽ നടക്കുന്നത് പോലെ ശ്വാസം എടുത്തും വിട്ടും നമുക്ക് നിൽക്കാവുന്നതാണ് സാധാരണ ശ്വാസത്തിൽ. ശേഷം ബ്രീത്ത് ഔട്ട് ചെയ്ത് ഡൗൺ ചെയ്യുക. അപ്പം ഈ പോസ്റ്റർ കൊണ്ടുള്ള ഗുണങ്ങളെന്ന് പറയുന്നത്, നമുക്ക് സ്പൈൻ, അതുപോലെ തന്നെ നമ്മുടെ ഷോൾഡേഴ്സ്, നമ്മുടെ ആംസ്, ഇതിനെല്ലാം സ്ട്രെങ്ത് കിട്ടുന്ന പോസ്റ്ററാണ്. അതുപോലെ തന്നെ സ്പൈന് സ്ട്രെച്ചിങ്ങും കിട്ടും. പിന്നീടുണ്ടാകുന്ന ഗുണങ്ങളെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഹാർട്ട് ഓപ്പണിംഗ് പോസ് എന്നാണ് കോബ്ര പോസ് അറിയപ്പെടുന്നത്. അപ്പോൾ ഹൃദയ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും, അതുപോലെ തന്നെ നമ്മുടെ ലങ്സിൻ്റെ കപ്പാസിറ്റി കൂടാനും ഇത് കാരണമാകും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ശ്വാസ സംബന്ധമായ പ്രശ്നങ്ങൾക്കും ഈ ഒരു പോസ്റ്റർ പരിഹാരമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ സ്റ്റൊമക്കിലുള്ള ഇൻറ്റേണായിട്ടുള്ള എല്ലാ ഓർഗൻസും സ്ട്രെച്ചാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ബ്ലഡിൻ്റെ സർക്കുലേഷൻ, സ്റ്റൊമക്കിലുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടാനും, അതോടൊപ്പം തന്നെ നമുക്ക് ഡൈജഷൻ സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുള്ളത് അത് മാറി കിട്ടാനും, അതുപോലെ തന്നെ നമ്മുടെ ലിവറിൻ്റെയും കിഡ്നിയുടെയും ഫംഗ്ഷനിങ്ങും കൂട്ടുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് അപ്പർ ബോഡിയിലുള്ള ബ്ലഡ് സർക്കുലേഷൻ വളരെയധികം കൂട്ടാനും, അതുപോലെ തന്നെ നമുക്ക് അങ്ങനെ ഉണ്ടാകും ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോഴേക്കും ഉണ്ടാകുന്ന ഇതെന്ന് പറഞ്ഞാൽ, നമുക്ക് നമ്മുടെ ശരീരത്തെ അമിതമായിട്ട് അടിഞ്ഞു കൂടിയ ടോക്സിൻസ് എല്ലാം പുറന്തള്ളുന്നതാണ്. അപ്പോൾ കോബ്ര പോസ് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു പോസ്റ്ററാണ്. അപ്പോൾ ഇതിൽ പറയുന്ന പോലെ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് പോസ്റ്റർ എന്ന് പറഞ്ഞാൽ അധോമുഖ ശ്വാനാസനമാണ്. ഇതിന് ഇംഗ്ലീഷിൽ ഡൗൺവേർഡ് ഫേസിംഗ് ഡോഗ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ പോസ്റ്റർ എങ്ങനെ ചെയ്യാമെന്നുള്ളത് ഞാൻ ആദ്യം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം, പിന്നീട് അതിൻ്റെ ഡീറ്റെയിലിംഗ് ചെയ്തു തരാം. ഈ ഒരു പോസ്റ്റർ എങ്ങനെ ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മൾ കോബ്രയിൽ പറഞ്ഞതുപോലെ തന്നെ കമിഴ്ന്ന് കിടക്കുക. കമിഴ്ന്ന് കിടന്നിട്ട് നമ്മൾ താടി നിലത്ത് സ്പർശിച്ച് തന്നെ കിടക്കുക, ചെസ്റ്റും ഇരുവശങ്ങളിലായിട്ട് കൈകൾ വയ്ക്കുക. ശേഷം നമ്മളിപ്പം ആംഗിള് കോബ്രയിൽ നമ്മൾ പോയിൻ്റ് ചെയ്തായിരുന്നു വെച്ചത്, ഇത് നമ്മൾ ചെയ്ത് പോസ്റ്റർ ചെയ്യാൻ നേരം നമ്മുടെ കാല് മടക്കി ഇങ്ങനെ ഈ ഒരു രീതിയിൽ വയ്ക്കുക. ശേഷം ബ്രീത്ത്, നമ്മുടെ ശരീരത്തിൽ സാധാരണ രീതിയിൽ ശ്വാസോച്ഛ്വാസം നടക്കുന്നുണ്ട്.
അപ്പം നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പോസ്റ്ററിലോട്ട് പോകേണ്ടത്. നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് ഈ ഒരു അവസ്ഥയിൽ വരിക. അപ്പോൾ ഇതിൽ പൊതുവെ എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ, ഈ ഒരു പോസ്റ്റർ ചെയ്യുമ്പം എല്ലാവരും പൊതുവെ ചെയ്യുന്നത് പറഞ്ഞാൽ, ഇപ്പം നമുക്ക് ഇങ്ങനെ വരുമ്പോഴേ നമ്മുടെ ഹീലും നിലത്ത് ടച്ച് ചെയ്യേണ്ടതാണ്, കാൽമുട്ട് വളയാൻ പാടില്ല. അതോടൊപ്പം തന്നെ കൈയും മാക്സിമം സ്ട്രെച്ചിൽ നമ്മുടെ ബൈസെപ്സിൻ്റെ പോർഷനിൽ ചെവി ടച്ച് ചെയ്ത് നിൽക്കണം. അതുപോലെ തന്നെ മാക്സിമം സ്ട്രെച്ചിലാണ് നമ്മൾ നിൽക്കേണ്ടത്. പൊതുവെ എല്ലാവരും ചെയ്യുന്നതാണ് നമുക്ക് ഈ ഒരു സ്ട്രെച്ചിങ് കിട്ടാത്ത അവസ്ഥയിൽ കാല് മുന്നിലേക്ക് കയറ്റും, അപ്പോൾ കുറച്ചുകൂടി ഡൗൺ ആവും. പക്ഷെ അങ്ങനെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു പോസ്റ്റർ കറക്റ്റ് ആവത്തില്ല. അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ, ഈ ഒരു പോസ്റ്റർ ചെയ്യുന്നതിനുള്ള ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ, നമുക്ക് നമ്മുടെ കാഫ് മസിൽസ്, ഹാംസ്ട്രിങ്സ്, അതോടൊപ്പം തന്നെ നമ്മുടെ ഷോൾഡേഴ്സ്, ലാറ്റ്സ്, പിന്നെ അതുപോലെ നമ്മുടെ ആംസ് കംപ്ലീറ്റ് സ്ട്രെച്ച് ആവുന്നതാണ്. അതുപോലെ നമ്മുടെ അബ്ഡോമനും ഈ ഒരു പോസ്റ്റർ വളരെയധികം നല്ലതാണ്. പിന്നെ ഇത് നമുക്ക് തലയിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ വളരെയധികം കൂട്ടാനും ഇത് കാരണമാകും. ഈ പോസ്റ്ററിന് മറ്റ് ഗുണങ്ങളെന്ന് പറഞ്ഞാൽ, നമുക്കിപ്പം ഈ ഒരു പോസ്റ്റർ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ബോഡിയിൽ WBC കൗണ്ട് കൂടുന്നതാണ്. ഈ WBC കൗണ്ട് കൂടുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും വൈറസ് എഫക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ WBC ആണ് ഇതിന് ചെറുത്ത് നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ പോസ്റ്റർ ഇമ്മ്യൂണിറ്റിക്ക് വളരെയധികം സഹായകമാണെന്നുള്ളൊരു പോസ്റ്ററാണ്. നമുക്ക് നമ്മുടെ നെക്സ്റ്റ് പോസ്റ്ററിലോട്ട് കിടക്കാം. വിപരീത കരുണി എന്നാണ് ഈ പോസ്റ്ററിൻ്റെ പേര്. അപ്പം നേരത്തെ മുന്നേ ചെയ്ത രണ്ട് പോസ്റ്ററും നമ്മൾ കമിഴ്ന്ന് കിടന്നായിരുന്നു ചെയ്തത്. ഇത് നമ്മൾ മലർന്ന് കിടന്നാണ് ചെയ്യുന്നത്. ഈ പോസ്റ്റർ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പോസ്റ്റർ ചെയ്യേണ്ട വിധം എന്ന് പറയുന്നത്, ആദ്യം നമ്മൾ മലർന്ന് കിടക്കുക. മലർന്ന് കിടന്നുകൊണ്ട് നമ്മുടെ രണ്ട് കൈകളും ശരീരത്തോട് ചേർത്ത് കൈപ്പത്തി, അതായത് കൈ തറയിലും തട്ടിച്ച് വെക്കുക, കൈപ്പത്തി തറയിലും തട്ടിച്ച് വെക്കുക. ശേഷം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് കാല് മുകളിലേക്ക് ഉയർത്തുക. കാല് മുകളിൽ ഉയർത്തിയതിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, പൊതുവേ നമുക്ക് കാലിങ്ങനെ പോയിൻ്റ് ചെയ്യാൻ പാടില്ല. കാല് മാക്സിമം താഴോട്ട് ഡൗൺ ആയിട്ട് തന്നെ നിൽക്കണം ഈ ഒരു പോർഷൻ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ കാഫും ഹാംസ്ട്രിങ്സും ഈ ഒരു പോർഷൻ മാക്സിമം സ്ട്രെച്ചിൽ തന്നെ നിൽക്കും. കാല് നിവർന്ന് തന്നെ നിൽക്കണം, അതായത് കാല് കറക്റ്റ് 90 ഡിഗ്രിയിലായിരിക്കണം. നമ്മുടെ കണ്ണുകൊണ്ട് കാലിൻ്റെ തള്ളവിരൽ നോട്ടം പോവുക. ശേഷം ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് പതിയെ ഡൗൺ ചെയ്യുക. ഈ ഒരു പോസ്റ്റർ നമുക്ക് മാക്സിമം, അതായത് നമുക്ക് എത്ര സമയം ഹോൾഡ് ചെയ്യാവോ അത്രയും സമയം ഹോൾഡ് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ, നമുക്ക് നമ്മുടെ ലോവർ ബോഡിയിലൂടെ ബ്ലഡിൻ്റെ സർക്കുലേഷൻ കൂട്ടാൻ ഇത് സഹായിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് വെരിക്കോസ് വെയിൻ, അതുപോലെ തന്നെ വാദം, അങ്ങനെയുള്ള അസുഖങ്ങളെല്ലാം ഒരു മുക്തി ഉണ്ടാവുന്നതാണ് ഈ ഒരു പോസ്റ്റർ ചെയ്യുന്നത് കൊണ്ട്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കാലിൻ്റെ സ്ട്രെങ്തനിങ്ങിനും അതുപോലെ തന്നെ അബ്ഡമനിലുള്ള അനാവശ്യമായിട്ടുള്ള ഫാറ്റ് എല്ലാം ബേൺ ചെയ്യാനും ഈ പോസ്റ്റർ സഹായിക്കും. അബ്ഡമൻ കോർ സ്ട്രെങ്തൻ ചെയ്യാനും ഈ പോസ്റ്റർ വളരെയധികം സഹായിക്കും. പിന്നീട് ഇതിലിപ്പോൾ നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ ഓളിൻ്റെ സപ്പോർട്ടിൽ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ അത്യാവശ്യം ഏജിലായിട്ടുള്ളവരോ അല്ലെന്നുണ്ടെങ്കിലും മറ്റ് ശാരീരിക അസ്വസ്ഥതകളുള്ളവർക്കോ ഈ ഒരു പോസ്റ്റർ നമുക്കിപ്പം ഓളിൻ്റെ സപ്പോർട്ടിൽ ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിനുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, സ്ത്രീകൾക്കുണ്ടാകുന്ന മെൻസ്ട്രൽ ഡിസോർഡേഴ്സിന് ഇതൊരു പരിഹാരമാണ്. അതുപോലെ തന്നെ ഉറക്കമില്ലായ്മയ്ക്ക് പരിഹാരമാണ്. നമ്മുടെ നെക്സ്റ്റ് പോസ്റ്ററിലോട്ട് കിടക്കാം. പാദഹസ്താസനമാണ് അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പോസ്റ്റർ ഒന്ന് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഇനി ഈ ഒരു പോസ്റ്റർ എങ്ങനെ ചെയ്യാമെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം. ആദ്യം നമ്മൾ നിവർന്ന് നിൽക്കുക. രണ്ട് കാലുകളും ഷോൾഡർ വിഡ്ത്തിൽ വെക്കുക. രണ്ട് കാലിനും ബോഡി വെയ്റ്റ് ഈക്വലായിട്ട് കൊടുക്കുക. ശേഷം നട്ടെല്ല് നിവർന്ന് നിൽക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് കൈകൾ മുകളിലേക്ക് ഉയർത്തുക. ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ താഴേക്ക് വരിക. നമ്മുടെ അതായത് കാലിൻ്റെയും കൈയുടെയും വിരലുകൾ സ്ട്രെയിറ്റ് ലൈൻ സെയിം ലൈനിൽ വരണം. എന്നിട്ട് കൈപ്പത്തി നിലത്ത് ടച്ച് ചെയ്യുക. തല കാൽമുട്ടിൽ ടച്ച് ചെയ്യുക. ശേഷം ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക് വരിക. ശ്വാസം വിട്ടുകൊണ്ട് പഴയ സ്ഥിതിയിൽ വരിക. അപ്പോൾ ഈ ഒരു പോസ്റ്ററിൽ കോമണായിട്ട് ഉണ്ടാകുന്ന മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ, പൊതുവേ നമ്മൾ ചെയ്യുമ്പം പറ്റുന്നൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ, ഇപ്പം ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ മുകളിലേക്ക് ഉയർത്തിയിട്ട് നമ്മൾ ഒരു ബെൻഡ് ഇങ്ങനെ കൊടുക്കും. അതായത് നട്ടെല്ലിന് ഒരു ബെൻഡ് കൊടുത്താണ് എല്ലാവരും ബെൻഡായി പോകുന്നത്, ആ താഴോട്ട് പോകുന്നത്. പക്ഷെ അങ്ങനെ പോവാതെ നമുക്കിതിൽ എളുപ്പം ചെയ്യാവുന്നൊരു ഇതെന്ന് പറഞ്ഞാൽ, ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ മുകളിലേക്ക് ഉയർത്തുക. ശേഷം ഈ ഒരു രീതിയിൽ, അതായത് നടുവ് വളയ്ക്കാതെ മാക്സിമം സ്ട്രെയിറ്റ് തന്നെ ഫ്രണ്ടിലോട്ട് പോവുക. ഈ ഒരു രീതിയിൽ പോയിട്ട് കൈ കാലിൻ്റെ ഈക്വലായിട്ട് തന്നെ പ്ലേസ് ചെയ്യുക. ശേഷം ഡൗൺ ചെയ്ത് ടച്ച് ചെയ്യുക.
അപ്പോൾ ഇത് ഒരു ബിഗിനറിന് അങ്ങനെ പറ്റുന്നില്ല, ബിഗിനേഴ്സിന് പാടായിരിക്കും കൈ പത്തി നിലത്ത് ടച്ച് ചെയ്യാൻ. അപ്പോൾ അവർ ചെയ്യാവുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ നട്ടല് വളയ്ക്കാൻ പാടില്ല, പകരം നമുക്ക് ചെയ്യാവുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം ഇത്രേ വരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ കൈപ്പത്തി നിലത്ത് വെച്ച് മുട്ടി ചെറുതായിട്ട് ബെൻഡ് ചെയ്ത് ടച്ച് ചെയ്യാവുന്നതാണ്. വന്നിട്ട് പതിയെ പതിയെ കാല് നിവർത്തി നിവർത്തി പോസ്റ്റർ കറക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിലുള്ള ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാഫ് മസിൽസ്, ഹാംസ്ട്രിങ്സ്, അതുപോലെ തന്നെ നമ്മുടെ നട്ടല് എല്ലാം വളരെയധികം സ്ട്രെച്ച് ആവുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പൈനിലുള്ള സ്റ്റൊമക്കിലുള്ള ഇൻറ്റേർണൽ ഓർഗൻസിന് ഒരു മെസ്സാജ് ചെയ്യുന്ന ഒരു ഫീലാണ് ഈ പോസ്റ്റർ ചെയ്യുമ്പോൾ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഡൈജഷന് വളരെയധികം നല്ലതാണ്, അതുപോലെ തന്നെ സ്ത്രീകൾക്കുണ്ടാകുന്ന മെൻസ്ട്രൽ ഡിസോർഡേഴ്സിന് നല്ലതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് തലയിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ഈ പോസ്റ്റർ ചെയ്യുന്നതുകൊണ്ട് കൂടുന്നതാണ്. അതുകൊണ്ട് തന്നെ അതായത് സ്ത്രീകൾ പീരീഡ്സിൻ്റെ ടൈമിലും അതുപോലെ ഹൈ ബി പി ഉള്ളവരും ഈ പോസ്റ്റർ ഒഴിവാക്കേണ്ടതാണ്. നമുക്ക് നമ്മുടെ നെക്സ്റ്റ് പോസ്റ്ററിലോട്ട് കിടക്കാം. ബാലാസനം എന്നാണ് ഈ പോസ്റ്ററിന് പറയുന്നത്, ഇംഗ്ലീഷിൽ ചൈൽഡ്സ് പോസ് എന്ന് പറയും. അപ്പം പോസ്റ്റർ ഞാൻ ആദ്യം ചെയ്ത് കാണിച്ചു തരാം, പിന്നീട് അതിൻ്റെ ഡീറ്റെയിലിംഗ് ആയിട്ട് പറഞ്ഞുതരാം. ഇതെങ്ങനെ ചെയ്യാമെന്നുള്ള ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നതിന് വജ്രാസനം എന്നാണ് പറയുന്നത്. ഈ വജ്രാസനത്തിൽ ഇരുത്തം എന്ന് പറയുന്നത് നമ്മൾ ഇപ്പം ഇങ്ങനെ, അതായത് കാൽമുട്ട് മടക്കി ഇങ്ങനെ നിൽക്കുക. ശേഷം നമ്മളെ പൃഷ്ഠം രണ്ട് ഉപ്പൂറ്റിയിലും രണ്ട് പൃഷ്ഠങ്ങളും ഉറപ്പിച്ച് വയ്ക്കുക. നട്ടലിൽ നിവർത്തിയിരിക്കുക. ശേഷം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് കൈകൾ മുകളിലേക്ക് ഉയർത്തുക. ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ താഴേക്ക് കൊണ്ടുപോവുക. അതോടൊപ്പം തന്നെ നെറ്റി നിലത്ത് ടച്ച് ചെയ്ത് സാധാരണ ശ്വാസത്തിൽ ഈ ഒരു പോസ്റ്ററിൽ തുടരാവുന്നതാണ്. ഇത് നമുക്കൊരു കൂൾ ഡൗൺ പോസ്റ്ററായിട്ടും ഇത് അറിയപ്പെടുന്നുണ്ട്. അതായത് നമുക്ക് ഹാർഡായിട്ടുള്ള എക്സസൈസുകൾ ചെയ്തിട്ട് കൂൾ ഡൗൺ ആയിട്ട് ഇത് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ പോസ്റ്ററിൻ്റെ മറ്റു ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ഇത് സ്ട്രെസ് റിലീവിങ് പോസ്റ്ററാണ്. അതുപോലെ തന്നെ നമ്മുടെ ബാക്ക് പെയിൻ ഒക്കെ ഉള്ളവർക്ക് ഈ പോസ്റ്റർ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പം നേരത്തെ പറഞ്ഞ പോലെ മെൻസ്ട്രൽ ഡിസോർഡേഴ്സിനും ഇത് വളരെയധികം നല്ലതാണ് ഈ പോസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ ഇതിലുണ്ടാകുന്ന ഒരു കോമൺ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നേരത്തെ പാദഹസ്താസനത്തിൽ പറഞ്ഞതുപോലെ തന്നെ ബ്രീത്ത് ഇൻ ചെയ്ത് എല്ലാവരും ഡൗൺ ചെയ്യാൻ നേരം ഈ പറഞ്ഞ പോലെ സ്പൈൻ ബെൻഡ് ചെയ്ത് കൊടുക്കും. അങ്ങനെ ഡൗൺ ചെയ്യുമ്പോഴത്തേക്കും ഫ്രണ്ടിലോട്ട് പോകാൻ പാടായിരിക്കും. അപ്പോൾ അത് ആ ഒരു മിസ്റ്റേക്ക് വരാതെ ചെയ്താൽ ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ മറ്റൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ പോയിട്ട് ഈ ബാക്കിൽ നിന്ന് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത് കൊടുക്കും. അതായത് ഇവിടെ ഒരു ഗ്യാപ്പ് വരും, അപ്പോൾ ആ ഗ്യാപ്പും വരാൻ പാടില്ല. അപ്പോൾ അതിന് എളുപ്പം ചെയ്യാവുന്നത് നട്ടല് നിവർന്ന് തന്നെ ഇരിക്കുക, ബ്രീത്ത് ഇൻ ചെയ്യുക, ശേഷം പതിയെ സ്ലോലി ബ്രീത്ത് ഔട്ട് ചെയ്ത് ഔട്ട് ചെയ്ത് ഔട്ട് ചെയ്ത് ഡൗൺ ചെയ്ത് പോവുക. അപ്പം ഇതിൻ്റെ ഇതിലുണ്ടാകുന്ന മിസ്റ്റേക്ക് ഇത്രയാണ്. അപ്പോൾ ഇതും കൂടി ക്ലിയർ ചെയ്ത് ചെയ്ത് പോവുക. ഇന്നിപ്പോൾ നമ്മൾ ചെയ്ത ഈ ഒരു അഞ്ച് പോസ്റ്റേഴ്സും യോഗയിൽ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള പോസ്റ്റേഴ്സാണ്. ഇത് ഏതൊരാൾക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു ഈ പോസ്റ്റേഴ്സ് ചെയ്യാവുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൽ മുന്നേ ആ പോസ്റ്റേഴ്സ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 30 seconds ഹോൾഡ് ചെയ്യാവുന്നതുണ്ട്, അതുപോലെ തന്നെ അല്ലാതെ ബ്രീത്ത് ഇന്നും ഔട്ടും ചെയ്ത് ചെയ്യാവുന്നതുണ്ട്. പൊതുവേ ഒരു ബിഗിനർ എന്നുള്ള രീതിയിൽ എല്ലാവർക്കും ഈ ഒരു പോസ്റ്റർ ഒരു 3 times വെച്ച് രാവിലെ വൈകിട്ടും ചെയ്താൽ വളരെയധികം നല്ലതായിരിക്കും. ഈ പറഞ്ഞ പോലെ നമ്മൾ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും മറ്റ് അധികം ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ഈ പോസ്റ്ററുകൾ ചെയ്യുന്നതുകൊണ്ട് പരിഹാരം ഉണ്ടാവും. അതോടൊപ്പം തന്നെ നമുക്കിപ്പം പൊതുവെ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ്, ഇപ്പോൾ യോഗ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് ഇൻറ്റേർണലായിട്ടുള്ള ഓർഗൻസിന് ഗുണങ്ങൾ ഉണ്ടാകുന്നത്, അല്ലെന്നുണ്ട് നമ്മൾ ഇമ്മ്യൂണിറ്റി എങ്ങനെ കൂടാം എന്നൊക്കെ ഉള്ളത് എല്ലാവർക്കും ഉണ്ടാകുന്ന ഡൗട്ടാണ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ യോഗ ചെയ്യുന്ന നമ്മൾ ഇൻറ്റേർണൽ ഓർഗൻസ് വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലഡിൻ്റെ സർക്കുലേഷൻ വളരെയധികം കൂടും. ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോഴെന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന അഴുക്കുകൾ അത് പുറന്തള്ളും. അതോടൊപ്പം തന്നെ നമ്മുടെ ബ്ലഡിലെ WBCയുടെ കൗണ്ടും യോഗ ചെയ്യുന്നതുകൊണ്ട് കൂടുന്നതാണ്. അപ്പോൾ WBCയുടെ കൗണ്ട് കൂടുന്നത് കൊണ്ട് തന്നെ നമുക്കിപ്പം ചെറിയൊരു പനിയാണെങ്കിൽ തന്നെ അല്ല എന്ത് ഏതൊരു വൈറസ് നമ്മുടെ ബോഡി അഫക്റ്റ് ചെയ്താൽ ഈ WBCയാണ് അതിനെ ചെറുത്ത് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് WBCനെ ചെറുത്ത് നിൽക്കുകയും WBCയുടെ കൗണ്ട് യോഗ ചെയ്യുന്നതുകൊണ്ട് കൂടുന്നതുകൊണ്ട് യോഗ ചെയ്യുന്നവർക്ക് പൊതുവെ അസുഖങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് വളരെയധികം കുറവാണ്. അതുപോലെ തന്നെ നമുക്ക് ഇമ്മ്യൂണിറ്റി നമ്മുടെ ഇമ്മ്യൂണിറ്റി വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് എല്ലാവരും ഈ പോസ്റ്റേഴ്സ് മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക. ഇന്ന് നിങ്ങൾക്ക് നമ്മളിവിടെ പഠിപ്പിച്ചു തന്നത് യോഗ ചെയ്തുകൊണ്ട് എങ്ങനെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാം എന്നുള്ളതാണ്. അത് കൂടാതെ തന്നെ മറ്റ് ബെനിഫിറ്റ്സ് നമ്മൾ ഇതിൻ്റെ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങളിത് ഡെയിലി ഈ രാവിലെയും വൈകിട്ടുമായിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഒരു ആസനം തന്നെ 3 തവണ ചെയ്ത് നോക്കുക. നമ്മൾ പയ്യെ പയ്യെ കയറി കയറി വരും, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് നമുക്ക് ഉയർച്ചകളിലെത്തുന്നത്. നമ്മൾ ഡെയിലി ചെയ്യാൻ നേരത്താണ് ഓരോ ആസനാസിൻ്റെ നമുക്ക് നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്ക് മനസ്സിലാക്കി കറക്റ്റായിട്ട് വരാനും കഴിയുന്നത്. അപ്പോൾ നിങ്ങളിത് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.